ഇനി മേലല്ല എനിക്ക് മെസ്സേജ് അയക്കരുത് അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ തന്നെ അറിയാലോ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങള് മുങ്ങി തകർന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതിനൊക്കെ മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഓടി പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തിയാലേ ഞങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തും. ആ ഓക്കെ, അപ്പൊ നമുക്ക് സെഗ്മെന്റിലേക്ക് കടക്കാം. ഇത് സംഭവം വേറെ ഒന്നുമില്ല, അപ്പൊ ഈക്വലായിട്ട് ഞങ്ങൾ ട്രൂത്തിലുമായിട്ട് അപ്പോ കാര്യങ്ങളൊന്നും പറയാണ്ട് നമുക്ക് സെഗ്മെന്റിലേക്ക് കിടക്കാം. സംഭവം എന്ന് പറഞ്ഞാൽ ഈ എന്താ നമ്മുടെ യെല്ലോ പ്ലേറ്റിലുള്ളത് ട്രൂത്തും വൈറ്റ് പ്ലേറ്റിലുള്ളത് ഡയറുമാണ് കേട്ടോ. എല്ലാവരും സൂക്ഷിക്കുക, പിന്നെ മാസ്ക് ഉപയോഗിക്കുക, എല്ലായിടത്തും അതായത് സാമൂഹ്യ വ്യാപനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും സൂക്ഷിക്കുക, മാസ്ക് യൂസ് ചെയ്യുക, സാനിറ്റൈസർ യൂസ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ വീടിന് ചുറ്റുകൊണ്ടാണ് മാസ്ക് ഒന്നും വെക്കാതെ കേട്ടോ. ഇനി പുറമേ നിന്നുള്ള ഷൂട്ടൊക്കെ എല്ലാരും സേഫായിട്ട് ഇരിക്കുക. അപ്പോ നമുക്ക് സെഗ്മെന്റിലേക്ക് കിടക്കാം. നമുക്ക് ഡയറി ട്രൂത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ശ്രീകുട്ടിയാണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത് ഫസ്റ്റ്, ലേഡീസ് ഫസ്റ്റ്. ഓക്കെ, കണ്ണടച്ചോ കണ്ണടച്ചോ കണ്ണടച്ചോ, അങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞിട്ട് അങ്ങ് എടുത്താ മതി. ആ ഓക്കെ, ഞാൻ എഴുതി ഇതിന്റെ മേളിൽ ഇങ്ങനെ നമ്മള് പിന്നെ ട്രൂത്ത് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ട്രൂത്ത് ട്രൂത്തില് ഇത് ഒരു നടിയെ അല്ലെങ്കിൽ ഒരു നടനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ, കല്യാണം കഴിക്കാൻ അവസരം കിട്ടിയാൽ ആരെ കഴിക്കും, അതിനുള്ള റീസൺ എന്താണ്? ഒരു കല്യാണത്തിന് കുരുത്തം നോക്കി മുഹൂർത്തം മുറിക്കാൻ വന്ന നമ്മുടെ ടോവിനോ ഞാൻ കല്യാണം കഴിക്കും, അവരുടെ ഭാര്യ സമ്മതിച്ചു. ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി എൻ മാൻകിടാവേ. അതിനുള്ള റീസണും കൂടെ പറ, റീസണും കൂടെ ഞാൻ കേട്ടില്ല. എല്ലാ പെൺകുട്ടികളുടെ മനസ്സിൽ മറന്നു നിൽക്കും. അല്ല, എന്റെ അടുത്തില്ലാത്ത എന്ത് ക്വാളിറ്റിയാണ് ടോവിനോയിലുള്ളത് എനിക്ക് ക്വാളിറ്റി എന്താന്ന് വെച്ചാ ക്വാളിറ്റികളെ ഉള്ളൂ. എന്താ ഗ്ലാമർ ആണ്, നോക്കിയിരിക്കാൻ തോന്നില്ലേ? അല്ലെ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ നമുക്കൊരു സിനിമ പാട്ട് ഓർമ്മ വരികയുണ്ട്, രമസാനില ചന്ദ്രികയോ. എന്താ ഭയങ്കര ലുക്കാണ്, ഗാംഭീര്യമാണ് കാണുമ്പോ തന്നെ, പിന്നെ ഭയങ്കര റൊമാന്റിക്കാണ്. ലാലേട്ടനേക്കാൾ ലുക്കും ഗാംഭീര്യവും എന്തുകൊണ്ട് ദുൽഖറിനെ സെലക്ട് ചെയ്തില്ല? ദുൽഖർ അടിപൊളി, ദുൽഖറൊക്കെ അടിപൊളി തന്നെ. എന്നാലും എനിക്ക് എനിക്കൊരു പ്രത്യേക ഇഷ്ടം ടോവിനോ. പറഞ്ഞു വരുന്നത് ടോവിനോ ആണ് കേരളത്തിലെ ഭാര്യ സമ്മതിച്ചാൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദുൽഖറും ഉണ്ണിമുഖത്തരും ഫഹദ് ഫാസിലൊന്നും കൊള്ളില്ല, കൊള്ളില്ല എന്നൊന്നും അല്ല. എന്നാലും എനിക്കൊരു മുൻപടി, എനിക്ക് ഫഹദ് ഫാസിലാണോ കേട്ടോ ഇഷ്ടം. ഞാൻ കാര്യമായിട്ട് പറഞ്ഞു. ഓക്കെ ഓക്കെ, ഏട്ടനാണ് എടുക്കാൻ പോകുന്നത്. തന്നോട്ടോ, ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. സ്വന്തമായിട്ട് എനിക്ക് ക്വസ്റ്റ്യൻ ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത്. എന്തോ നമുക്ക് നോക്കാം. ആദ്യമായി ഇഷ്ടമാന്ന് പറഞ്ഞ ആൾ പറ. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. അതിപ്പോ എണ്ണി എടുക്കേണ്ടി വരും. അല്ലല്ല, ആദ്യമായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഏതെങ്കിലും പെൺപിള്ളാര് കണ്ടിട്ടുണ്ടെങ്കിൽ. ഏഴാം ക്ലാസ്, ഏഴാം ക്ലാസ്, എൽ കെ ജി പറ. അല്ലല്ല, എൽ കെ ജി ഒന്നുമല്ല ഇത്, ഞാൻ പറഞ്ഞുതരാം കറക്റ്റ് ആയിട്ട്. പറഞ്ഞ ആദ്യമായിട്ട് ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞത് പ്രിയങ്ക എന്ന് പറഞ്ഞൊരു കുട്ടി. പ്രിയങ്ക എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? പ്രിയങ്ക, അത് കാര്യം പറയാം. ഈ സ്ഥലം ഏതാണ്, നാട് ഏതാണ്, വീട് ഏതാണെന്ന് ഒന്നും പറയുന്നില്ല. പക്ഷെ പ്രിയങ്ക എന്നാണ്. പക്ഷെ ഒരു കാര്യം മാത്രം പറയാം, ഞാൻ സെവന്തിലായിരുന്നപ്പോ, സെവന്ത് അല്ല
ഫിഫ്ത്തിലായിരുന്നു. അപ്പൊ ആ കുട്ടി സെവന്തിലായിരുന്നു. എന്നെ ഞാനൊരു പുരുഷനല്ലടാ, ഒന്നും ലൈനിട്ട് നോക്കിയതാ. അങ്ങനെ ഈ ഇടയ്ക്ക് ഈയിടക്ക് ഞാൻ ആ കൊച്ചിനെ ഞാൻ ഇതിനകത്തൊക്കെ കണ്ടായിരുന്നു, ഫേസ്ബുക്കിലൊക്കെ ഞാൻ കണ്ടുന്നേ ഉള്ളൂ. അല്ല സെർച്ച് ചെയ്തല്ല, എന്റെ ഒരു ഫ്രണ്ടിനെ ഇങ്ങനെ പരിചയപ്പെട്ടപ്പോ ഞാൻ ഫ്രണ്ടിനോട് ചോദിച്ചു, പ്രിയങ്കയൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്താ ഇപ്പൊ എവിടെയാണ് എങ്ങനെയാണെന്ന് അറിയ ഒരു ആകാംക്ഷ. പിന്നെ നാലാം ക്ലാസ് അല്ല ഇപ്പൊ ഒരു പണി കിട്ടിയുള്ളൂ. തീരുമ്പ തീരുമ്പ പണി തരാം. ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത കളിയില്ല. നിന്റെ ഫോൺ എന്തിയാ, ഫോൺ എന്തിയാ, പെട്ടെന്ന് പെട്ടെന്ന് ആ ഫോൺ എടുക്ക്, പെട്ടെന്ന് പെട്ടെന്ന്. ലാസ്റ്റ് മെസ്സേജ് ആർക്കാണ് നമ്മുടെ ലാസ്റ്റ് മെസ്സേജ്? അജിത്ത് സിസ് ക്ലാസ്മേറ്റ്സ്. അജിത്തിന്റെ മെസ്സേജ് ഓപ്പൺ ചെയ്. നീയാണ് ലോകത്തെ ഏറ്റവും വൃത്തികെട്ടത്. നിന്നെ പോലുള്ള ഒരുത്തിനെ എനിക്ക് ഫ്രണ്ടായിട്ട് കിട്ടിയല്ലോ. എനിക്ക് നീയാണ് ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ആൾ. ഞാൻ നീയാണ് ലോകത്തെ ഏറ്റവും വൃത്തികെട്ട ആൾ. പെട്ടെന്ന് പെട്ടെന്ന് ടൈപ്പ് ടൈപ്പ് പെട്ടെന്നാക്ക്, ഫാസ്റ്റ് ആക്ക്, ഫാസ്റ്റ് ആക്ക്. വൃത്തികെട്ടയാൾ, ഇനി മേലാൽ എനിക്ക് മെസ്സേജ് അയക്കരുത്. കൊച്ചിന്റെ പേരും കൂടെ പറഞ്ഞു ഇതിനകത്ത്. ഇത് ചാനല് ഇത് വരുമ്പോഴത്തേക്ക് എനിക്ക് എന്തായാലും ഇതിന്റെ സ്ക്രീൻഷോട്ട് എന്തായാലും, ഇതിന് വരുന്ന റിപ്ലൈയുടെ സ്ക്രീൻഷോട്ട് ഞാൻ എന്തായാലും കൊച്ചിന്റെ പേരും പറഞ്ഞു. അജിത്തിന്റെ, അതായത് അജിത്തിന്റെ അനിയത്തിയാണ് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ വീഡിയോ മേക്കർ അടിപൊളിയായിട്ട് വീഡിയോ എടുക്കുന്ന അജിത്തിന്റെ സ്വന്തം സിസ്റ്റർ ആണ്. അവളുടെ പേര് പോലും അറിയത്തില്ല. അജിത്ത് സിസ്റ്റർ എഴുതിയിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, അയക്കും, മോൾക്ക് അയച്ചു കൊടുക്കും. ഇതിന്റെ റിപ്ലൈ എന്തായാലും സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യാം. ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, അടുത്ത എന്റെ പണി എടുത്ത് എടുത്ത് പെട്ടെന്ന് ആയിക്കോട്ടെ, പെട്ടെന്ന് ആയിക്കോട്ടെ. പിന്നീട് എനി അങ്ങനെ കുത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അവളെ ഈ സൈഡിൽ നിന്ന്. പുളിയെടുത്ത് വടിയടിച്ചു, വടിയെടുത്ത് പുളിയടിച്ചു. ഇത് സ്പീഡിൽ പറയണം. എത്ര സ്പീഡിൽ പറയണം? പുളിയെടുത്ത് വടിയടിച്ചു, വടിയെടുത്ത് പുളിയടിച്ചു. ഇതിൽ കൂടുതലൊന്നും പറയാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. പുളിയെടുത്ത് വടിയടിച്ചു, വടിയെടുത്ത് പുളിയടിച്ചു, പുളിയെടുത്ത് വടിയടിച്ചു. നിനക്ക് പറയാറിഞ്ഞോടുന്ന് ഞാൻ പറയാൻ പറയാം. പുളിയെടുത്ത് വടിയടിച്ചു, വടിയെടുത്ത് പുളിയടിച്ചു, വടിയെടുത്ത് പുളിയടിച്ചു, പുളിയെടുത്ത് വടിയടിച്ചു, വടിയെടുത്ത് പുളിയടിച്ചു. ഇതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഇത്ര സ്പീഡ് എന്നെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനല്ല ചീറ്റ് ചെയ്തത്, എന്നെ കൂടെ എനിക്ക് പറ്റാത്ത സംഭവങ്ങൾ താ. ഇതൊക്കെ സിമ്പിൾ സംഭവങ്ങളാണ്. ഇത് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഈസി ആയിട്ട് പറഞ്ഞു തീർക്കും. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അതുകൊണ്ട് ഇത് അടുത്ത സെഗ്മെന്റിലേക്ക് ഇറങ്ങാൻ. ട്രൂത്ത് ഇതാ എടുത്തോ, ട്രൂത്ത് അല്ലല്ലോ. ഇപ്പൊ ഞാൻ എന്റെ ഡയറിലേ കഴിഞ്ഞുള്ളൂ, അല്ല രണ്ടും കഴിഞ്ഞിട്ടുണ്ട്. നീ എവിടെയെങ്കിലും ഉറച്ചു നിക്കടാ നായിന്റെ മോനെ. അങ്ങോട്ട് തിരി, അങ്ങോട്ട് തിരി. നല്ല ഉഷാർ ക്വസ്റ്റ്യൻ. ഞാൻ മനസ്സിൽ എക്സ്പെക്ട് ചെയ്ത സംഭവം തന്നെ വന്നു. ഞാൻ ഉറങ്ങിക്കിടന്നപ്പോ എപ്പോഴെങ്കിലും എന്നെ അടിച്ചിട്ടുണ്ടോ? അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ എന്തോ പറ. ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യമാണ്, പക്ഷെ മനഃപൂർവ്വം എഴുതിയതാ. പിന്നെ അല്ലാണ്ട് പിന്നെ മനഃപൂർവ്വം നീ എല്ലാ അല്ലാതെ എന്റെ അടുത്ത് ഒന്നും പറയില്ല. ഞാൻ അഞ്ചാറ് വട്ടം ഞാൻ ഇടിച്ചിട്ടുണ്ട്, നുള്ളിയിട്ടുണ്ട്. പഴപ്പ് കൂടിയിട്ട് എന്നോട് പണങ്ങി എന്റെ അമ്മാച്ചന്റെ തേങ്ങാ വീണപ്പോഴും ആദ്യം ഇതുപോലെ ആയിരുന്നു. ഇനി ഇനി ഉറങ്ങൂല്ലടി, ഞാൻ മഴ കൂടുന്ന ദിവസം ശരി അടുത്ത സംഭവം എനിക്ക് വേണ്ടിയാണ്. ഈ ഡയറി രണ്ടെണ്ണം കഴിഞ്ഞായിരുന്നു.
രണ്ടെണ്ണം കഴിഞ്ഞ സൂപ്പർ. കല്യാണം കഴിച്ചതിന് ശേഷം ഒരിക്കലും ഇത് വേണ്ടായിരുന്നു ഞാൻ എഴുതിയതാണ്. ഇത് കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്കിത് വേണ്ടായിരുന്നു എന്ന് തോന്നിയ നിമിഷം എന്ന് പറയുന്നത്, ഒരു ദിവസം എന്തുവായിരുന്നു ഇവളെടുത്ത് എന്തോ ഒരു കാര്യത്തിന്, എന്തുവായിരുന്നു ഇവള് ബയോളജി സയൻസ് ആണ് പഠിച്ചത്. അപ്പൊ ഞാൻ ഇങ്ങനെ എന്തോ ഒരു പ്ലസ് ടു ബയോളജി സയൻസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു പോയി ഇവക്ക് ബയോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത് ഭയങ്കര ഒരു ഗ്രാഹ്യം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ എന്തോ ഒരു കാര്യത്തിന് ഞാൻ ഇവളോട് ചോദിച്ചു, നമ്മുടെ എന്തുവായിരുന്നു ഇതില്ലേ മാൽപീജിയൻ അല്ല എന്തുവായിരുന്നു മനുഷ്യരീരത്തിലെ എന്തുവായിരുന്നു ദഹനത്തിന് സഹായിക്കുന്ന ഗ്രന്ഥി ഏതാണെന്നോ അങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ എന്റെ മൈൻഡിൽ വന്നപ്പോ ഇവളോട് ഞാൻ അത് ഷെയർ ചെയ്ത് ഇവളോട് ചോദിച്ചു. ചോദിച്ചപ്പോ ഇവള് എന്തോ ദഹനോ ഏത് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പൊ ഞാൻ ആലോചിച്ചു പോയി ഇവളെ പഠിക്കാൻ വിട്ട സമയത്ത് അപ്പൊ ഞാൻ ചിന്തിച്ചു ദൈവമേ വേണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവിച്ചത്. അല്ലാതെ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ ഡെസ്കിന്റെ അടിയിലേക്ക് നീട്ടി പിടിച്ചിട്ട് മാങ്ങ മുറിച്ച് ഓരോരുത്തർക്ക് കൊടുക്കും. ഇതിന്റെ ഇടയിൽ അറിയാണ്ട് നമ്മുടെ കൈയും മുറിയും. ടീച്ചർ പഠിപ്പിച്ചപ്പോ ഈ മാങ്ങ കട്ടിയതുണ്ടെന്ന് ഇപ്പൊ എവിടെ കുഴപ്പമില്ല. ഇതിപ്പോ എനിക്ക് ഉള്ള പണി വന്നത് നേരെ തിരിഞ്ഞു ട്രൂത്ത് അടുത്തത് സ്വന്തമായിട്ട് ആകെ ഇനി അഞ്ചോ മൂന്നോ ഒന്നോ എന്തോട്ട് ഉള്ളു. അതായത് ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻ അല്ല ഡയർ എന്തെന്ന് പറഞ്ഞാല് 100 വട്ടം എന്നോട് പൊറുക്കണം ഞാൻ ചെയ്തതിനൊക്കെ മാപ്പ് എന്ന് എന്റെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. അതായത് അങ്ങനെ പറയണ്ട, ഇനി അത് ബുദ്ധിമുട്ടാണെങ്കിൽ മാപ്പ് 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 എന്ന് 100 വട്ടം പറയണം. അതാണ് ഡയർ. അങ്ങനല്ല, തെറ്റ് ചെയ്തതിനല്ല, 100 വട്ടം മാപ്പ് പറയുക. എന്നെ വിഷമിപ്പിച്ചതിനല്ല, അതായത് എന്നെ വിഷമിപ്പിച്ചവരെല്ലാം മാപ്പ് അന്ന് 100 പ്രാവശ്യം മാപ്പ് 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 അങ്ങനെ പറഞ്ഞു. ഞാൻ എണ്ണിക്കോളാം പറഞ്ഞു പെട്ടെന്ന് ആയിക്കോട്ടെ. പെട്ടെന്ന് ഫാസ്റ്റ് നീ പയ്യെ പറഞ്ഞു സ്പീഡിൽ പറഞ്ഞ മാപ്പ് 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 53 ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞാൽ മതി. ഒരു പ്രാവശ്യം ഒരു സത്യസന്ധമായിട്ട് ഒരു പ്രാവശ്യം. ഇത്രയും നേരം പറഞ്ഞത് എന്റെ എന്റെ അടുത്തുള്ള ദേഷ്യത്തിന് പറഞ്ഞു ഒരു പ്രാവശ്യം. എന്തൊരു സന്തോഷം. അടുത്തത് സ്വന്തമായിട്ട് എഴുതുന്ന സൂപ്പർ. സിൽക്ക് സ്മിതയുടെ എന്താ പേശ്.
ക്രിസ്മസേടെ നോട്ട ക്യാമറ കൂടെ നോക്കാം. ഞാൻ എല്ലാരും കാണും സിൽക്ക് സ്മിത ഓൺ ദ ഫ്ലോർ. സിൽക്ക് സ്മിത കാണണ്ട. ആദ്യത്തെ പ്രാവശ്യം ഒന്ന് തെറ്റിച്ചെങ്കിലും രണ്ടാമത് കയറി അങ്ങ് സെറ്റപ്പായി. തേച്ചൊരാളുടെ പേര് പറ നീ. തേച്ച ആളിന്റെ പേര് പറ. തേച്ചൊരാളുടെ പേരെന്നാ? ഞാൻ ആരെയും തേച്ചിട്ടില്ല. എനിക്ക് പ്രശ്നമല്ല. ഏട്ടമ്മക്ക് എഴുതിയ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇത് എനിക്ക് തന്നെ അടിച്ചു. അപ്പൊ ഇനി ഇതിന്റെ ആൻസർ ഞാൻ പറയണ്ടല്ലോ. പുതിയ മുഖ, ഇനി ഒരു പുതിയ മുഖ, പുതിയ മുഖ. കട്ട് ചെയ്യാനുള്ള കൊറേ ഭാഗങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു ഇന്നത്തെ. ഇതിപ്പോ ഞാനല്ലേ എടുത്തത്? ഇപ്പോ സെക്കൻഡ് മാരേജ് ചെയ്ത ഒരു ചാൻസ് കിട്ടിയ ആരെ കല്യാണം കഴിക്കും? നടിമാരെയൊന്നും പറയാക്കൂല കേട്ടോ. പറഞ്ഞു ഇതൊരു രണ്ടു മൂന്ന് ദിവസം മുന്നേ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഞാൻ ആളെങ്കിലും കളക്ട് ചെയ്ത് വെച്ചാലേ. ഇതിപ്പോ പെട്ടെന്ന് പറയാൻ പറഞ്ഞു നിക്ക്. ഞാൻ പറയാം, എനിക്ക് സണ്ണീലിയാണ്, അതല്ലാണ്ട് എനിക്ക് മൈൻഡിലായിട്ടില്ല. അതല്ലെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആരുമില്ല. അവർക്ക് സെക്കൻഡ് മാരേജിന് റെഡി ആവുമെന്ന് അറിഞ്ഞൂടല്ലോ. ഇപ്പൊ എന്തായാലും കുഴപ്പമില്ല. സണ്ണീലിയോ പണ്ട് ഞാൻ സ്കൂളിൽ അഭിനയിച്ച നാടകത്തിന്റെ പേര ഓർമ്മ വരുന്നേ. യോഗ ഇല്ല അമ്മണിയെ പായായിട്ട് മടക്കിയാൽ സണ്ണീലിയോ സെക്കൻഡ് മാരേജ് അനുവദിച്ചാൽ. ഇപ്പൊ ആരെങ്കിലും നമുക്ക് പറയാമല്ലോ, കുഴപ്പമില്ല. സെക്കൻഡ് മാരേജ് ആ നീ ഈ ക്വസ്റ്റ്യൻ എന്റെ അടുത്ത് മൂന്നാല് ദിവസം ഞാൻ ആളെ റെഡി ആക്കി. ഈ സെഗ്മെന്റ് പണ്ടാരം നശിച്ചു തോന്നുന്നുണ്ട്. നല്ലൊരു സെക്സി ഡാൻസ് പോലെ. അപ്പൊ ഇപ്പൊ ഈ ഇരിക്കുന്ന ഒരു നിലപാടിൽ നമുക്കിരുന്ന് സെക്സി ഡാൻസ് കളിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് ഇതിന്റെ വൈൻഡ് സെക്സി ഡാൻസിലൂടെ ആയിരിക്കും. ഓക്കെ, എന്റെ അല്ല നിന്റെ, നീ എടുത്ത ഇത് മനസ്സിലായോ? രണ്ടും തീർന്നല്ല, ലാസ്റ്റത്തെ നമ്മുടെ ഇതിന്. സണ്ണീലിയോന്റെ പേര് പറഞ്ഞത് അപ്പൊ ഏതിനകത്ത്? അത് മറ്റേതല്ലേ മാരേജ് ചെയ്യാൻ പറ്റുന്ന. ഞാനത് നോർമൽ ഒരു പേഴ്സന്റെ കാര്യം പറയാനാണ് പറഞ്ഞത്. ഏട്ടാ അത് സെക്സി ഡാൻസ് ഞാൻ പറഞ്ഞു, മറ്റേത് ഇതിന്റെ. ഇങ്ങനെയുള്ളതൊക്കെയാണല്ലോ ഡയറിലും ഡ്രൂപ്പിനകത്ത് ഒരുമിച്ച് വരുന്നത്. അപ്പൊ ഡയറിൽ ഞാൻ എടുക്കുവാണ്. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞ ഒരു കള്ളം പറ. എന്ത് കള്ളമാണ് ലാസ്റ്റ് കല്ല് വെച്ച നോണ? ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, നീ നീ എന്നോട് ഇന്നലെ ചോദിച്ചല്ലോ. ഇപ്പൊ ഞാൻ രണ്ടു ദിവസമായിട്ട് ആഹാരം കഴിക്കേണ്ടി കുറച്ച്, അതുകൊണ്ട് ഞാൻ തടി കുറഞ്ഞില്ലേന്ന് എന്റെ അടുത്ത് ചോദിച്ച ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ സൂപ്പർ ഇപ്പൊ കുറഞ്ഞെന്ന് പറഞ്ഞിട്ട്? അത് മുഴുത്ത കള്ളാണ്. എനിക്ക് ബീൻസാണ് എനിക്കിട്ട് പണിയാണ്. അല്ലല്ല, ഇത് പണിയല്ല, ഇത് ഞാൻ സത്യസന്ധമായിട്ടുള്ള ആൻസറാ പറഞ്ഞത്. ഇത് ട്രൂത്ത്.
നീ പഠിച്ച സ്കൂളില് അല്ലെങ്കിൽ കോളേജില് നിനക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ടീച്ചർ, ആ ടീച്ചർ കാണാൻ വേണ്ടിട്ടാണ് ഇത് പറയേണ്ടത്. ഏറ്റവും ഇഷ്ടമല്ലാത്തത് നെറുക്കപ്പെടുന്നതായിട്ടുള്ള ടീച്ചർ ഏതാണ്, ഏറ്റവും വൃത്തികെട്ട ടീച്ചർ എന്ന് നമ്മളിപ്പോ മൈൻഡ് വരുമല്ലോ. ഒരു കാണുമ്പോ തന്നെ നമ്മൾ ദിവസം പോയി എന്നൊക്കെ വിചാരിക്കില്ല ചിലരുടെ മുഖം. അതുപോലെ തോന്നുന്ന ടീച്ചർ ഏതാണ്, ആ ടീച്ചറിന്റെ പേര്, ആ ടീച്ചറിന്റെ പേര് സ്കൂളിലോ? ഞാൻ ഫോർത്തിൽ പഠിക്കുമ്പോ അവിടെ കുറഞ്ഞു പോയി. അവരൊക്കെ ഇപ്പം ഫോർത്തിലൊക്കെ അല്ലേ, അപ്പൊ അതിന് ശേഷമല്ലോ. അതിന് ശേഷമല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ടീച്ചർ, ഇഷ്ടമല്ലാത്ത ടീച്ചർ അത് ഒരു മലയാളം പഠിപ്പിക്കുന്നു. മൃദുല എന്ന് പറയുന്ന മൃദുല ടീച്ചറിനെ മലയാളം മൊഴി ഇഷ്ടമല്ല. കാര്യം പറ ടീച്ചർ എന്നെ ഒരു ദിവസം ഫുൾ നിർത്തിയിരുന്നു. ടീച്ചറിന്റെ മുഖം കാണുമ്പോ നമുക്ക് വരും. രാത്രി പകൽ ഓ എന്തൊരു ഓർമ്മ ശക്തിയാ എന്റെ അമ്മേ. എനിക്ക് ഇഷ്ടമല്ല ആ ടീച്ചറിന്റെ മുഖം കാണുമ്പോ നമുക്ക് ദേഷ്യം വരും. കാര്യം നമ്മള് ബുക്ക് കൊണ്ടുവരാത്തന്നെ പഠിക്കുന്ന സാധനത്തിന് ബുക്ക് കൊണ്ടുപോകാതെ നമ്മള് പോവാതെ ടീച്ചർ പണിഷ്മെന്റ് ചെയ്ത് ഇഷ്ടമല്ല ടീച്ചർ. മൃദുല ടീച്ചറിന് ഇഷ്ടമല്ല, വെറുപ്പാണ് ടീച്ചറിന്റെ മുഖം കാണുന്നതേ കഥയാണ്. അന്നത്തെ ദിവസം ആ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞായിരുന്നു, അതുകൊണ്ട് നാലാം ക്ലാസ്സിലല്ല അപ്പൊ കുഞ്ഞു തന്നെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ടീച്ചർമാർക്ക് അത് ദേഷ്യം വരുമല്ലോ. ഓക്കെ ശരി. അപ്പൊ ഇനി അവസാനത്തേതായിട്ടുള്ള നമ്മുടെ ഡയറിലേക്ക് കിടക്കാണ്. ഇത് ഡയറല്ല, ട്രൂത്ത് അല്ലേ? ഇനി അപ്പൊ ട്രൂത്തിലേക്ക് കിടക്കാണ്. സൂപ്പർ ക്വസ്റ്റ്യൻ ഏട്ടൻ എഴുതിയ ക്വസ്റ്റ്യൻ ആണ് അത്. മൂന്ന് പ്രാവശ്യം വരയ്ക്കും, അത്ര അത്ര വലിയ സംഭവം. നിന്നെ നോക്കിയാണ് എന്നാ ഈസി ആയിട്ട് ചെയ്യാം. നിനക്ക് നമ്മൾ മലയാളം അറിഞ്ഞുകൂടല്ലോ, അപ്പൊ എനിക്ക് സാ വരച്ചാ ഇത് ഡിക്ഷാദ് പറയാം. ആ ഒന്ന്, ഇതിനപ്പുറം ചാടി കടന്നവനാണ് കെ കെ ജോസ്. അപ്പൊ അറിയാം, ചുമ്മാ വരത്തില്ലാണ്. അപ്പൊ ഇംഗ്ലീഷ് മീഡിയം കാര്യമാണെന്ന് പറയാൻ വേണ്ടിട്ട് ആൾക്കാരുടെ മുമ്പിൽ ആൾക്കാരുടെ മുമ്പില് ആൾക്കാരുടെ മുമ്പിൽ ഇംഗ്ലീഷ് മീഡിയം ആണെന്ന് കാണിക്കാൻ വേണ്ടി ഭയങ്കര പറച്ചില്ല. ഞാൻ ഇംഗ്ലീഷ് മീഡിയം, എനിക്ക് മലയാളം അറിയത്തില്ല. അല്ല ഐക്ഷയൊക്കെ അറിയാവുന്ന ആളാ, ഐക്ഷയൊക്കെ അറിയാം. കഴിഞ്ഞു ഇനി നിന്റെ ഇതുണ്ട്, ഇതുണ്ട്, ഇല്ലില്ല ഒരെണ്ണം ഉണ്ടായിരുന്നു. ആ അത് തുറന്നോ, പോട്ടെ പോട്ടെ. സണ്ണി സണ്ണി ചേച്ചിയുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഒന്ന് അല്ല, അത് കുഴപ്പമില്ല. രണ്ടെണ്ണം കൂടെ, അതായത് ഡാൻസും നമ്മുടെ ഇതും കൂടെ രണ്ടും കൂടെ വരുന്നതാണ്. അപ്പൊ ഡാൻസിന്റെ സെക്സി ഡാൻസിന്റെ കൂടെ സണ്ണി ചേച്ചിയുടെ എക്സ്പ്രഷനും കൂടെ ആയിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോ ലാസ്റ്റ് എൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ട്രൂത്ത് ഓർ ഡെയർ സെഗ്മെന്റ്, അതെ അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ, എല്ലാവരും ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. അതെ, അപ്പൊ എന്തായാലും ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്ന ബൈ വരുന്നതിന് മുമ്പ് നമ്മുടെ സണ്ണി ചേച്ചിയുടെ ഫേഷ്യൽ എക്സ്പ്രഷനായി ഡാൻസ് ഉണ്ട്. ഇത് എനിക്ക് കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങളെ ഞാൻ കാണിച്ചു. അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് സ്ക്രീൻഷോട്ട് ഇതിൽ മെൻഷൻ ചെയ്യുന്നതാണ്. ആ മറ്റേ എനിക്ക് കൊടുക്കാനുള്ള പണി കേട്ടോ. അപ്പൊ എന്തായാലും ടാറ്റാ ബൈ. Yeah.